പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസ് കേരള ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 4.5 വർഷമായി സർക്കാർ എന്തെടുക്കുകയായിരുന്നു? ഈ ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ മാത്രമല്ല, വേറെ പല വിഷയങ്ങളിലും ഇത്രമാത്രം നിഷ്ക്രിയവും നിസ്സംഗവുമായ ഒരു സർക്കാർ മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതിൻ്റെ ചില വശങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2019 ഡിസംബറിലാണ്. അത് കഴിഞ്ഞപ്പോൾ 4.5 വർഷം കഴിഞ്ഞു. സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ആരംഭിച്ചു എന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാംസ്കാരിക മന്ത്രി തട്ടിവിടുന്നുണ്ടെങ്കിലും ആരുമായി ചർച്ച ചെയ്തു, എന്ത് ചർച്ച ചെയ്തു, ഇതിൻ്റെ എന്ത് തീരുമാനത്തിലെത്തി, എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, അതേ സാംസ്കാരിക മന്ത്രി തന്നെ സർക്കാർ ഇത് വായിച്ചിട്ടില്ല എന്നും പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 4.5 വർഷവും അതിലെന്തൊക്കെയോ സർക്കാരിന് മൂടി വെക്കാനുണ്ട് എന്നും അത് പുറത്തു വരേണ്ട എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു എന്നുമാണ്. ഇത് മാത്രമാണോ സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം? ഇപ്പോൾ അൻവർ പുറത്തുവിട്ട ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവപരതരമായ വിഷയങ്ങൾ, ഈ വിഷയം പുറത്തു വന്ന് 11 ദിവസം കഴിഞ്ഞിട്ടും അജിത് കുമാർ അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. ഈ ADGP തന്നെ RSS നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ടും യാതൊരു വിശദീകരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പൂരം കലക്കിയത് ഇതേ ADGP തന്നെ ഉപയോഗപ്പെടുത്തി സംഘപരിവാറിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനാണ് എന്ന ആരോപണം ഉയരുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ആ വിഷയത്തിലും സർക്കാർ അങ്ങേയറ്റം നിഷ്ക്രിയത്വവും നിസ്സംഗതത്വവും പാലിക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. നേരത്തെ ഇതേപോലെയുള്ള അനവധി നിരവധി സംഭവങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വന്നതിന് ശേഷവും സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കാതെ അത്തരം റിപ്പോർട്ടുകളൊക്കെ മുക്കുകയും മാറ്റിവെക്കുകയും ഒളിച്ചു വെക്കുകയും മറച്ചു വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നിലപാടിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സർക്കാരിൻ്റെ കാര്യക്ഷമതയും എഫിഷ്യൻസിയും ഉയർന്നു വരുന്ന പല രംഗങ്ങളുമുണ്ട്. അത് ഏതെങ്കിലും മുസ്ലിം നാമധാരികൾക്കെതിരെയുള്ള കേസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ, മലപ്പുറം ജില്ലയിലെ ആളുകളുടെ ജീവസന്ധാരണത്തെ കൂടി തടസ്സപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ പോലീസുകൾ പെരുമാറുകയാണെങ്കിൽ, അത്തരം സംഗതികളിലൊക്കെ സത്വരമായ നടപടികൾ സ്വീകരിക്കുകയും ഉടനെ തന്നെ അതിനൊത്താശ ചെയ്തുകൊണ്ട് പോലീസിനെയോ സഹായിക്കുകയും അതേപോലെയുള്ള സംഗതികളൊക്കെയായി കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ ശിക്ഷ കൂടാതെ വിചാരണ കൂടാതെ തടവിലിടുകയും ഒക്കെ ചെയ്യുന്ന അത്തരം കാര്യങ്ങളിലൊന്നും സർക്കാരിന് യാതൊരു നിസ്സംഗതയുമില്ല, ഒരു നിഷ്ക്രിയത്വവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകെക്കൂടി കൂട്ടിക്കിഴിച്ചു കഴിഞ്ഞാൽ UPയിലെ സർക്കാരും കേരളത്തിലെ സർക്കാരും എവിടെയാണ് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത് എന്ന് പണ്ട് കഥപുസ്തകത്തിൽ 2 ചിത്രങ്ങൾ കൊടുത്ത് വ്യത്യാസം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞതുപോലെ പ്രയാസകരമായ ഒരു സംഗതിയായി മാറുന്നു. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ വിഷയത്തിൽ എവിടെയാണ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അനിസ്പ്രേ കലക്കിയതുപോലെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. കേരളീയ ജനത എന്തിനാണ് ഇങ്ങനെ ഒരു വിഴുപ്പ് പേറുന്നത് എന്ന് ആലോചിക്കേണ്ട സമയമായിട്ടില്ലേ? കേരള ജനതയുടെ ഉത്ബുദ്ധത ഉണർന്ന് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.